CPM നേതൃത്വവും പി ജയരാജനും തമ്മിലുള്ള ചെറിയ ഒരു ആശയ കുഴപ്പം, ഒരു അഭിപ്രായ വ്യത്യാസം, ഇതൊക്കെ തന്നെ കുറേ നാളുകളായി ഒരു വാർത്തകളായി വരുന്നുണ്ട്. പക്ഷേ കണ്ണൂരിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള CPMൻ്റെ നേതാക്കൾ, അത് അല്ലെങ്കിൽ യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ മോറൽ സപ്പോർട്ടുള്ള ഒരു നേതാവ് CPMൽ പി ജയരാജനാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പി ജയരാജനെ പാർട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം കുറേ നാളുകളായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പാർട്ടി ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ അണികൾ ഒന്നടങ്കം ചോദിക്കുന്നു, എവിടെ പി ജയരാജൻ? കണ്ണൂരിലെ പുലിയായിട്ടുള്ള നേതാവ് പി ജയരാജൻ, ഇത്ര ജനകീയ ഒരു സമ്മതിയുള്ള പി ജയരാജൻ എവിടെ എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അണികൾ ഉന്നയിക്കുന്നത്. ആ സമയത്ത് പറയേണ്ടതുണ്ട്, സാന്ത്വന പരിചരണ രംഗവുമായും വായനയുമായും ഒക്കെ ഒതുങ്ങിക്കൂടുകയാണ് പി ജയരാജൻ എന്ന ഒരു പുതുമയുള്ള വാർത്ത തന്നെ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം പാർട്ടിയിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം സംസ്ഥാന ഘടകവുമായി അദ്ദേഹത്തിനുള്ള ചില അഭിപ്രായ വ്യത്യാസം തന്നെ പി ജയരാജൻ ഒതുക്കപ്പെടുന്നതിലേക്ക് മാറുന്നു എന്ന ഒരു സൂചന തന്നെയാണ്. RSSനെ നേരിടുന്നതിനും ചെറുക്കുന്നതിനും മുന്നിൽ നിൽക്കുകയും ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്ത പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള പാർട്ടി വേദികളിലെ ഒരു അസാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കണ്ണൂരിൽ ചർച്ചയാകുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പാർട്ടി സംഘടിപ്പിച്ച ഏറ്റവും വലിയ പരിപാടിയായിരുന്നു ന്യൂനപക്ഷ സെല്ലിൻ്റെ മാർച്ച്. ആ പരിപാടി, വലിയ പരിപാടിയിൽ പോലും CPMൻ്റെ വേദിയിൽ നിന്ന് പി ജയരാജൻ എന്ന കണ്ണൂർ കേന്ദ്രീകരിക്കുന്ന, കണ്ണൂരിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ ജനസമ്മതിയുള്ള CPMൻ്റെ നേതാവിൻ്റെ അഭാവം വളരെ ശ്രദ്ധേയമാകുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടതുണ്ട്. ഒരു ഈ കുറേ നാളുകളായി വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം അദ്ദേഹത്തിന് അവിടെ ഒരു ജയസാധ്യത ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വടകരയിൽ നിർത്തിയത്. പക്ഷേ വടകരയിൽ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില പണികൾ, അടിയൊഴുക്കുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം വടകരയിൽ പരാജയപ്പെട്ടു. അതിനുശേഷം പി ജയരാജൻ സജീവമായി CPMൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു പരിപാടികളിലും പങ്കെടുക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കണ്ണൂരെ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം നമുക്ക് പറയാം, പി ജയരാജൻ്റെ കാര്യമായ ഇടപെടൽ ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭങ്ങളിലും CPMൻ്റെ പ്രക്ഷോഭങ്ങളിലും വേദികളിലും ഉണ്ടാകുന്നില്ല എന്നതാണ് കണ്ണൂരിലെ അണികളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നത്. നമുക്കറിയാം, അതേസമയത്ത് തന്നെ IRPC കാരുണ്യ കൂട്ടായ്മയുടെ ഭാഗമായി മുഴുവൻ സമയവും സ്വാന്തന പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പി ജയരാജൻ. IRPCയുടെ തന്നെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നതടക്കമുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുമായി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണൽ ഒരു ആസ്പെക്റ്റിലേക്ക് പി ജയരാജൻ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ സാന്ത്വന പരിചരണ രംഗവുമായി അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഈ IRPC. ഈ IRPCയുടെ വർക്കുമായി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ സഹകരിക്കുന്നത്, പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നത്. CPMൻ്റെ യാതൊരു പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ല എന്നത് തന്നെ വളരെ പ്രസക്തമായ കാര്യമാണ്. മാത്രമല്ല, ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഈ സാന്ത്വന പരിചരണ രംഗത്തും അതേപോലെ വായനയിലുമൊക്കെയായി ഒതുങ്ങിക്കൂടുകയാണ് പി ജയരാജൻ. ഒരുപക്ഷെ ആരൊക്കെയോ തന്നെ ഒതുക്കിയിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം എന്നതാണ് നമുക്കറിയാം. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് വടകരയിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയ സാധ്യതയുള്ള മണ്ഡലമായിരുന്നുവെങ്കിലും അദ്ദേഹം വടകരയിൽ പരാജയപ്പെടുന്നു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മടുപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതുവരെ പൗരത്വ ഭേദഗതി നിയമവുമായി CPMൻ്റെ പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏക ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മതേതര സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കേണ്ട സമര സന്ദർഭങ്ങളുടെ ഉശിരുകെടുത്തും വിധം സമരങ്ങളിൽ മതതീവ്ര ബോധത്തോടെയുള്ള മുദ്രാവാക്യങ്ങൾ വരാതിരിക്കാൻ
ജാഗ്രത വേണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരുപക്ഷെ CPM-ന്റെ നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനനഷ്ടത്തിനും തിരഞ്ഞെടുപ്പ് പരാജയത്തിനും ശേഷം പാർട്ടിയിൽ ഇടപെട്ട ആന്തൂർ CO/T നസീർ വിഷയങ്ങളിൽ ഒന്നൊന്നായി തിരിച്ചടി നേരിട്ട ഒരു നേതാവാണ് PJ രാജൻ. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന ചുമതലയിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ CPM-ൽ സജീവമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. കണ്ണൂരിലെ അണികൾക്കും ഇത് വളരെ അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, തൻ്റെ സ്വപ്ന പദ്ധതിയായ IRPC-യിൽ മാത്രമാണ് ഇപ്പോൾ PJ രാജൻ സജീവമായി ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം. പാർട്ടി നിരീക്ഷണം നേരിടുന്ന PJ ആർമി അടക്കമുള്ള ഫാൻ സൈബർ ഗ്രൂപ്പുകൾ ഇടപെടൽ ഭീഷണിയാകുന്ന സാഹചര്യം കൂടി CPM-നെ ബാധിച്ചിട്ടുണ്ട്. കാരണം PJ രാജനെ ഒരു അദ്ദേഹത്തെ ഓറിയന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ PJ ആർമി എന്ന് തന്നെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നിരുന്നു. അതിനെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. കാരണം പാർട്ടിക്ക് മുകളിലല്ല ഒരു നേതാവും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അത് PJ രാജന് കൃത്യമായിട്ടുള്ള ഒരു സൂചനയായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും PJ രാജന്റെ ജനകീയതയെ കുറയ്ക്കുവാൻ ഒരുപക്ഷെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പോലും സാധിച്ചിട്ടില്ല എന്നത് ഒരു നഗ്ന സത്യമായി അവശേഷിക്കുമ്പോൾ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ ഇതൊരു സജീവമായിട്ടുള്ള ഒരു ചർച്ചയായി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക. PJ രാജൻ എന്ന തങ്ങളുടെ ഒരുപക്ഷെ കണ്ണൂരിലെ യൂത്തിനൊക്കെ തന്നെ വളരെ കാര്യമുള്ള, വളരെ സ്നേഹമുള്ള, അവരുമായി അടുത്തിടപഴകി നിൽക്കുന്ന PJ രാജന്റെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു കണ്ണൂരിലെ CPM രാഷ്ട്രീയം എന്ന തരത്തിലേക്കാണ് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. കൂടുതൽ സമയവും സാന്ത്വന പരിചരണ രംഗത്തും വായനയുമായി PJ രാജൻ ഒതുങ്ങിക്കഴിയുന്നു എന്ന ഒരു സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. PJ ആർമി, അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനനഷ്ടം, വടകരയിലെ തിരഞ്ഞെടുപ്പ് പരാജയം, ഇതെല്ലാം തന്നെ PJ രാജനെ ഒരു പാർട്ടിക്കുള്ളിൽ പാർശ്വവൽക്കരിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നു എന്ന ഒരു വലിയ ഒരു സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം സജീവമായി അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ IRPC-യുമായി ബന്ധപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമാണ് സജീവമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളെ തിരുത്തി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ രംഗത്ത് വന്നതും അദ്ദേഹത്തിനെ ഇത്തരത്തിലൊരു പിന്നോട്ട് വലിയുവാനുള്ള ഒരു പ്രേരണയായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ എന്തായാലും ആകത്തുകയിൽ നമ്മൾ നോക്കിയാൽ കണ്ണൂരിലെ പ്രബലനായിട്ടുള്ള പാർട്ടി നേതാവ് ശ്രീ PJ രാജൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയനാകുന്നു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ്, അദ്ദേഹം ഇപ്പോൾ സജീവമായി CPM-ന്റെ ഒരു വേദികളിലും പങ്കെടുക്കുന്നില്ല, ഒരു പരിപാടികളിലും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ആ ന്യൂനപക്ഷ സെല്ലിൻ്റെ മാർച്ചിൽ പോലും, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി CPM സംഘടിപ്പിച്ച ന്യൂനപക്ഷ സെല്ലിൻ്റെ മാർച്ചിൽ പോലും പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സജീവമായി CPM-മായി ഒരു അകൽച്ചയുടെ ഭാഗത്താണ് PJ രാജൻ എന്ന കണ്ണൂരിലെ ജനകീയ നേതാവ് എന്നത് തന്നെ പാർട്ടി അണികളെ ഒക്കെ തന്നെ അമ്പരപ്പിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, വായനയുമായി ഒക്കെ ബന്ധപ്പെട്ട് സജീവമായി നിൽക്കുന്നു. CPM-മായി അദ്ദേഹം അല്പം അകൽച്ചയിലാണ് എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കണ്ണൂരിലെ പാർട്ടിയെ എത്ര കണ്ട് ബാധിക്കും എന്നതാണ് ഇനിയും വരും ദിവസങ്ങളിൽ നമുക്കും കാത്തിരുന്ന് കാണേണ്ടത്.